നമസ്കാരം. മലപ്പുറത്തു നിന്നും മക്കയിലേക്ക് നടന്ന് ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞ് ഷിഹാബ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്ക് വിമാനമാർഗം പറന്നുപോയി, നടന്നുപോയില്ല, ആളുകളെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് കുറച്ചാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിഹാബ് നടന്നിട്ടോ കെടുന്നിട്ടോ പറന്നിട്ടോ പോകട്ടെ, ഇവർക്കൊക്കെ എന്താണ് നഷ്ടം സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. സംഭവം ഷിഹാബ് മലപ്പുറത്ത് നിന്ന് മക്കയിലേക്ക് നടന്നു പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് ഷിഹാബിൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. പാകിസ്ഥാൻ വിസ അനുവദിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാം, 4.5 മാസക്കാലത്തോളം അവിടെ അതിർത്തിയിൽ താമസിക്കേണ്ടി വന്നു ഷിഹാബിനെ. അവസാനം പാകിസ്ഥാൻ വിസ അനുവദിച്ചു. വിസ അനുവദിച്ചപ്പോൾ ഷിഹാബ് പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്ക് പറന്നുപോയി. യഥാർത്ഥത്തിൽ 48 മണിക്കൂർ മാത്രമാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നതിന് വേണ്ടി, പാകിസ്ഥാൻ ഷിഹാബിനെ അനുവദിച്ച വിസ 48 മണിക്കൂർ സമയം മാത്രമാണ് ദൈർഘ്യമുണ്ടായിരുന്നത്. മാത്രമല്ല, ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പാകിസ്ഥാനിലൂടെ നടന്നു പോകാൻ കഴിയില്ല. ഷിഹാബ് നടന്നു പോകാൻ തയ്യാറായിരുന്നു, പക്ഷേ നടക്കാൻ പാകിസ്ഥാൻ അനുവദിച്ചില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഷിഹാബ് വിമാനമാർഗം ഇറാനിലേക്ക് പോയത് എന്നും അറിയാം. ഇനിയിപ്പോൾ ഇറാനിൽ ഷിഹാബിന് എത്ര ദിവസം നടക്കാൻ കഴിയുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറാനിലൂടെ നടക്കണം, ഇറാഖിലൂടെ നടക്കണം, കുവൈത്തിലൂടെ നടക്കണം, പിന്നീടാണ് മക്കയിലേക്ക് എത്തേണ്ടത്. ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, പാകിസ്ഥാനായാലും അതുപോലെ ഇറാനായാലും ഇറാഖായാലും എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അവിടെ നടന്നു പോകുന്ന ആൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിരോധം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാനായാലും അതുപോലെ തന്നെ ഇറാനായാലും. ഈ ഒരു പ്രദേശത്തുകൂടെ, ഇറാഖിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഷിഹാബിനെ അനുകൂലിച്ച് രംഗത്തെത്തിയാൽ മറുവിഭാഗം തീർച്ചയായും ഷിഹാബിൻ്റെ വിരോധികളാകും. അവർക്കപ്പോൾ വേണ്ടത് ഈ ഗ്രൂപ്പിനെതിരെ ആയിരിക്കില്ല അവരുടെ യുദ്ധം, ഷിഹാബിനെ ലക്ഷ്യം വെച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോൾ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. പാകിസ്ഥാൻ ഷിഹാബിനെ നടന്നു പോകാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് ഷിഹാബ് വിമാനത്തിൽ പോയി. ഇവിടെ കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിഹാബ് പറ്റിച്ചു, നടന്നു പോകുമെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു, നടന്നു പോകുമെന്ന് പറഞ്ഞ് ഷിഹാബ് പ്രശസ്തി ഉണ്ടാക്കി, ഷിഹാബ് പണം ഉണ്ടാക്കി, എന്നിട്ട് എല്ലാവരെയും പറ്റിച്ചു വിമാനത്തിൽ പോയി. ഈ പറയുന്ന ആളുകൾക്ക് എന്ത് നഷ്ടമാണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആരെയാണ് ഷിഹാബ് പറ്റിച്ചത്? ഷിഹാബ് ആരെയെങ്കിലും നടന്നു പോകാനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നടന്നു പോയതിൻ്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നടന്നു പോകാമെന്ന് പറഞ്ഞ് പിന്നീട് വിമാനത്തിൽ പോയതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിലൊക്കെ സംഭവിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പല മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഷിഹാബിൻ്റെ ചില വിരോധികൾ, ഞാൻ ഷിഹാബിൻ്റെ വിരോധിയല്ല, അതുപോലെ തന്നെ ഷിഹാബിനെ അനുകൂലിച്ചുമല്ല പറയുന്നത്. എനിക്കെൻ്റേതായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. പക്ഷേ ഇവിടെ എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? എന്തിനാണ് ആ ചെറുപ്പക്കാരനെ വേട്ടയാടുന്നത്? അയാളിവിടെ ആരുടെയെങ്കിലും കല്യാണം നടത്താനാണെന്ന് പറഞ്ഞ് ഒരു ചാരിറ്റി വീഡിയോ നടത്തി കോടികൾ തട്ടിയിട്ടില്ല. എല്ലാവർക്കും അറിയാം അതൊക്കെ ആരാണ് ഇവിടെ ചെയ്യുന്നത് എന്നും എല്ലാവർക്കും അറിയാം. 2 ദിവസം മുമ്പ് നമ്മളൊക്കെ കണ്ടതാണ്, ഒരു മാന്യൻ വന്ന് വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് 2 കോടി രൂപയോളം ആളുകളെ പറ്റിച്ചു, വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുതലെടുപ്പ് നടത്തി. ഷിഹാബ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു മുതലെടുപ്പ് നടത്തിയിട്ടില്ല. പിന്നെ ഷിഹാബ് ഇത്തരം സൗകര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമെന്ന് പറഞ്ഞ് ഇത്രമാത്രം പബ്ലിസിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ടതുണ്ടോ? ഹജ്ജ് അത്തരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നതൊക്കെയാണ് മറ്റൊരു വിഷയം. അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഹജ്ജും നമസ്കാരവും നോമ്പുമൊക്കെ വിശ്വാസികൾ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇവിടെ ആരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അതൊക്കെ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഷിഹാബ് ദൈവത്തിനോട് കണക്ക് പറയും. ഇതൊന്നും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളോട് കണക്ക് പറയാനും നിൽക്കേണ്ട ഒരാവശ്യവും ഷിഹാബിനില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിഹാബ് കള്ളനാണ്, ഷിഹാബ് വളരെ മോശപ്പെട്ടവനാണ്, ചതിയനാണ്, എല്ലാവരെയും പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഷിഹാബിനെ ആക്ഷേപിച്ച് വെറുതെ സ്വയം വിഡ്ഢിവേഷം കെട്ടരുത് എന്ന്
പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അയാൾ നടക്കട്ടെ, പറക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ പോകട്ടെ, നിങ്ങൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട. ഇനി ആരെങ്കിലും ഷിഹാബിനെ പിന്തുടരുന്നുണ്ട്, ഷിഹാബിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഷിഹാബിനോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അതിലും നിങ്ങൾ ഇടപെടണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതായിരിക്കും ഈ വിഷയത്തിൽ നല്ലത് എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.